നമ്മൾ എത്ര ശ്രമിച്ചാലും വിധിയെ തടുക്കാനാവില്ല. ഈ ദുരന്തം അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് നിർത്തണം സാർ, ഈ മുതലക്കണ്ണീരിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വല്ല പാർട്ടി ഗ്രൂപ്പുകളിലും മതി. എന്താണ് ഭദ്രൻ സാർ ചെയ്ത് തെറ്റ്? നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത കൂറ് സ്വന്തം തൊഴിലിനോട് കാണിച്ചതോ? ലോക്കപ്പിനുള്ളിൽ നിന്ന് ഫ്രാൻസിസ് എന്ന ഗുണ്ടെ ഇരു ചവി അറിയാതെ വെളിയിലിറക്കി കൊലപ്പെടുത്തി. ജഡം മജിസ്ട്രേറ്റിന്റെ മേശയ്ക്ക് മുകളിൽ തള്ളാൻ കൽപ്പുള്ള ആൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവത്ത് പ്രതി ഒരേ ഒരാൾ, സി ഐ ഭദ്രൻ. ഭദ്രൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ട് മേടയിൽ ദേവരാജനെതിരെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ തെളിവ് സംഘടിപ്പിച്ചു കൊടുത്ത സാറ് തന്നെയാണല്ലോ. എന്നിട്ട് അതിന്റെ അന്വേഷണം എവിടം വരെയായി? എല്ലാം കെട്ടിച്ചമച്ച കോപ്പുകളാണെന്ന് പത്രങ്ങളിൽ പരമ്പര വരുന്നു. ഭദ്രൻ സാറിന്റെ മകൾക്ക് സംഭവിച്ചതിന് പിന്നിലും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് ഇപ്പോഴും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ ഇവിടെ ദുഃഖം അറിയിക്കാൻ ലജ്ജ തോന്നില്ലേ സാറിന്? ഉണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് എന്നോട് കുമാർജി ചോദിച്ചു, എന്റെ ഈ വെളുപ്പിൽ സ്വാർത്ഥതയുടെ കറ പുരണ്ടിട്ടില്ലേ എന്ന്. ചോദ്യം സത്യമായിരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുന്നു, ഈ സുധാകരൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ആരോടും നീതി പുലർത്താനായില്ല. കുമാർജിയോട്, ഭദ്രനോട്, എന്തിന്? വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പോലും. ഇത് ജാതിയും ചതിയും ലഹരിയും മൂലധനമായുള്ള ദേവരാജന്മാരുടെ കാലമാണ്. അറിഞ്ഞില്ലേ, മേടയിൽ ദേവരാജൻ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാവാൻ പോവുകയാണ്. അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ജ്യോതിഷ വിധി പ്രകാരം മഹാതാന്ത്രികരെ വരുത്തി ദേവരാജൻ ഇപ്പോ ഒരു ഹോമത്തിനൊരുങ്ങുകയാണ്. ഹോമമല്ല, യാഗം. ചക്രവർത്തി പദം പോകുന്നതിന് മുമ്പ് ദേവകളെ പ്രീണിപ്പിക്കുന്നത് പണ്ടും പതിവുള്ളതാണല്ലോ. പക്ഷേ ഒരു ഗംഗയ്ക്കും അവനെ ശുദ്ധി വരുത്താനാവില്ല. അവന്റെ പാപങ്ങൾ ദഹിപ്പിച്ചു കളയാൻ ഒരഗ്നിക്കുമാവില്ല. കിട്ടിയതൊന്നും പോരല്ലടാ, ഒരു പുണ്യകർമ്മം നടക്കുമ്പോ അലമ്പുണ്ടാക്കത് ഇറങ്ങി പുറ പറ്റി. എടാ മോനെ റഷീദേ, ഇവൻ പറയുന്ന കേട്ട് നീ നിന്റെ ഭാവി തൊലയ്ക്കരുത്. നീ ഇപ്പോഴും സർവീസ് ഉള്ളവന്, അതും എന്റെ സ്റ്റേഷനിൽ തന്നെ. അതിവേഗം കിട്ടോ. നിന്നെ പോലൊരു തെണ്ടിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സല്യൂട്ടാണിത്. എന്ത് സംഭവിച്ചാലും യാഗം മുടങ്ങരുത്. തന്ത്രി പറഞ്ഞു തരുന്ന മന്ത്രം ലക്ഷം തവണ ഉരുവിടാതെ എനിക്ക് ഈ പീഠം വിടാനാവില്ല. ചെല്ലേ, ചെന്നവനെ തടയേ.
യാഗശാലയിൽ കുരുതി നടക്കുന്നതിൽ തെറ്റില്ല. വിശേഷിച്ചും യാഗം വിഘ്നപ്പെടുത്താൻ വരുന്നവന്റെ കുരുതി. ഒരുപാട് പേരുടെ ജീവൻ എടുത്ത നിന്റെ കയ്യ്, നാറിയ കയ്യ്, അത് ഞാനും എടുക്കുക.
നിന്റെ വൃത്തികെട്ട കാലു തൊട്ടി മണ്ണിന് കളങ്കപ്പെടരുത്. കൊല്ലില്ല, കൊല്ലില്ല നിന്നെ ഞാൻ. കൊന്നാ നീ രക്തസാക്ഷിയായി പോവും. നിന്റെ ഛായാചിത്രങ്ങളിലും പ്രതിമകളിലും നിന്റെ ഭക്തർ പുഷ്പാർച്ചന നടത്തും. അത് വേണ്ട, നീ ജീവിക്കണം. ഈ പാതി വെന്ത ദേഹത്തിൽ ഞാൻ ദാനം തന്ന ജീവനുമായി സ്വന്തം പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നത് ഈ ഒറ്റ കണ്ണു വെച്ച് നീ കാണണം. പോ. I'm not.